മണ്ണിന്റെ കാവലാൾ ആ ഈ മരം കൊത്തി ഈ പെണ്ണിന്റെ കാവലാൾ ഈ മരം കൊത്തി ഈ പെണ്ണിന്റെ കാവലാൾ ഈ മരം അടിമ 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 ഇച്ചിരി മിച്ചം വെച്ചിരുന്നെങ്കി നമുക്കൂടൊക്കെ നുപ്പ് നോക്കായിരുന്നു. അതാ മരം കുത്തിയല്ലേ എല്ലാം പിഴപ്പിച്ചത്. നശിച്ചവനവിടെ വന്നില്ലായിരുന്നേ. അതിന് സാധാരണല്ലേ ആ മാരണത്തെ തലയെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യത്തില്ലേ ഈ ശക്തൻ തമ്പുരാൻ. എന്റെ അമ്മോ, അതിന് പിന്നിൽ ഒരു പെണ്ണുകാസോ മറ്റോ ആണോ? അതേടോ, അത് തന്നെ. താനെന്ന് കണ്ടില്ലേ അവളെ, ആ ചന്ദനമരം പോലിരിക്കുന്ന തമ്പ്രാട്ടിക്കുട്ടിയെ? ഞാൻ അവളെ അന്നേ കണ്ടു മോഹിച്ചതാ. പക്ഷെ അവന്റെ കൈക്കോടാലേക്ക് അവള് വീണത്. അവനെ കൊണ്ട് ആ മരത്തിന്റെ പോളെ ചെത്തിക്കില്ലെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ. എന്നിട്ടിപ്പോ അവന്റെ കയ്യിലാണല്ലോ അവള്. അതെ, അതെന്നാ വാസുനൊന്ന് പിഴച്ചതാ. അല്ലായിരുന്നെങ്കി അന്നേ ഞാനെന്നെ തീർത്തേനെ. ഞാനവനെ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അവനെ മനഃപൂർവ്വം വയനാടിന് ലോറി പറഞ്ഞു വിട്ടതും അവളെ കട്ടുകൊണ്ടുവരിച്ചതും ഞാന്. വരുന്ന വഴിക്ക് അവനെ തീർക്കാനായിരുന്നു പ്ലാൻ. പെരുവന്താനോസായി എൻ്റെ ഒരു ബന്ധുവാ, ഞാനവിടെ ഏർപ്പാടാക്കിയതാ ലോറിന്ന് അവനെ പൊക്കി അകത്താക്കാൻ. എന്നിട്ട് നക്സലേറ്റ് എന്നൊരു മുദ്രയും കുത്തി നല്ലോണം ഒന്ന് പെരുമാറി ജയിലിലോ കൊക്കയിലോ കൊണ്ട് തള്ളാനായിരുന്നു പ്ലാൻ. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഓ ആ വരുന്നുണ്ട്, കൈ നീട്ടു. ആ വണ്ടി ഇറങ്ങി വേടാ, ഇറങ്ങി വരാൻ വാ. ആ നേമാൻ്റെ അടുത്തോടെയല്ലേ. നീ വാസു അല്ലേ? അതെ സാർ. വണ്ടി സ്റ്റേഷനിലേക്ക് ഇട സാറേ. ആ പേടിക്കണ്ടടോ, തമ്പുരാൻ സാറ് പറഞ്ഞിട്ട അവനെ മതി ഞങ്ങൾക്ക്. അവളെ നിന്റെ തമ്പുരാനും ഇവിടെ കൂടെ. എവിടെയാടാ രണ്ടും? വണ്ടിയിലുണ്ട് സാറേ. തമ്പുരാട്ടി പോലീസ് വെക്കം വാ. വാ തമ്പുരൊക്കെ വരുവിട്ടായിരിക്കും. വാ വെക്കം വാ. എവിടെയാണോ സാറേ? ഇവിടെ ഉണ്ടായിരുന്നോ സാറേ?
എന്നിട്ട് എവിടെ എങ്ങോട്ട് പോയി പോയി നോക്ക് ഇവിടെ ഉണ്ടായിരുന്നു സാർ ഇവിടെ ഉണ്ടായിരുന്നോ സാറേ എവിടെടാ എന്തേടാ സാറേ ഞാൻ പമ്പി നിർത്തിയായിരുന്നു അന്നേരം ഇറങ്ങി പോയതായിരിക്കും പക്ഷെ പണി പൊടി അവിടെയും അവൻ രക്ഷപ്പെട്ടു എന്നാ പിന്നെ അവളെ അവനെ എന്റെ അടുത്തു നിന്നെ രക്ഷപ്പെടുത്തിയത് തന്റെ ഒരു അളിഞ്ഞ ഏർപ്പാട് കണ്ടപ്പോ ശരിയായില്ലെന്ന് എനിക്ക് തോന്നി അതാ ഏത് തന്റേത് ഒരു അളിഞ്ഞ ഏർപ്പാടാന്ന് എനിക്കും തോന്നി അവ രണ്ടുപേരും അളിഞ്ഞത് പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ അറിഞ്ഞത് സാർ ഒരു പിടിപാടുള്ള തമ്പുരാനാണെന്നും അങ്ങനെയാണ് ആക്സിഡന്റ് കേസ് തേച്ചു മാച്ച് കളഞ്ഞതെന്നും അതൊക്കെ അറിഞ്ഞപ്പോ ഒരു ചെറിയ ബഹുമാനം തോന്നി എന്റെ പൊന്നു സാറേ അവൻ ഇരട്ടച്ചങ്കന അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവത്തില്ല റേഞ്ചർ സാറ് പറഞ്ഞിട്ട് കൂപ്പിലെ ആ കങ്കാണി അവനെ മറുമട വെച്ച് വീഴ്ത്താൻ നോക്കിയതാ പക്ഷെ പറ്റിയതാർക്കാ ആ ഗോപാലിന് അത് ആശാൻ തളർന്നു കിടക്കണം പക്ഷേ ഈ ശക്തൻ തമ്പുരാൻ തളരുകയല്ല താൻ എന്നോടൊപ്പം നിന്ന ഇത് നല്ലൊരു അവസരം ഞാനെന്ത് ചെയ്യാന് പറയാം കറുമ്പനും അവന്റെ ആൾക്കാരും ഇളകിയിട്ടുണ്ട് തമ്പുരാട്ടി ഉള്ളിടത്തോളം അവൻ ഈ കാടുവിട്ടു പോകത്തില്ല അവന്മാര് തന്നെ അവനെ പിടിച്ച് തന്റെ കൈ തരും തെളിവുകളെല്ലാം ആ കങ്കാണി നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ പോസ്റ്റ്മോർട്ടം പോലും വേണമെന്ന് പറഞ്ഞ് ശവ അപ്പ തന്നെ കുഴിച്ചു മുടിയത് കസ്റ്റഡിയിലായ പുറം ലോകം കാണാത്ത വിധം കേസ് ഫ്രെയിം ചെയ്യേണ്ട ഡ്യൂട്ടി തനിക്ക അതിന് പ്രതിഫലവും കിട്ടും പ്രതിഫലവും പക്ഷേ പ്രതിഫലം ഞാൻ തീരുമാനിക്കും താനൊന്ന് സമാധാനപ്പെടുറു വഴിയുണ്ടാക്കാം എങ്ങനെ ഞാൻ അവളെ കെട്ടി കൂടെ പൊറുപ്പിക്കാനൊന്നുമല്ല ഒരു മോഹം അത്ര തന്നെ അതിനാദ്യം അവളൊന്ന് വളയ്ക്കണം അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ അതെന്താ അതൊക്കെ നാളെ പറയാം തൽക്കാലം താൻ രണ്ടെണ്ണം വിഴുങ്ങിട്ട് പോയി സമാധാനായിട്ട് ഉറങ്ങുക ഇന്ന് രാത്രി തന്നെ അവന്മാർ അവനെ പൊക്കി സ്റ്റേഷനിലെത്തിക്കും കങ്കാണിയുടെ നേതൃത്വത്തിൽ കൂപ്പി എന്ന് ഒരു സംഘം ആൾക്കാരെ ഇവിടെ ഇറക്കിയിരിക്കുന്നു കുടി നന്നറിഞ്ഞ് മറിയത്തള്ളപ്പാടാ ചോദിച്ചു
അവധങ്ങളെല്ലാം വെളുപ്പിനെ നരിയാൻ പാറയ്ക്ക് പോയി. ഉപദേശിയുടെ വീട്ടിൽ ഇന്ന് അവിടെ പ്രാർത്ഥനയാ. അപ്പുറത്തെ കുടിയിലെ പെണ്ണിനെ കണ്ട? ഓ, എനിക്ക് നടക്കാൻ മേല, ദാണ്ട കാലില് അപ്പടി നീരാ. ഞാൻ മറിയയുടെ അമ്മായിയ. കൂട്ടിക്കല തോട്ടത്തിൽ റവറ് വെക്കണ കാലത്തുണ്ടായത് അവള്. പിന്നിപ്പൊ ചത്തത് അവളുടെ കൊച്ചൊന്നും അല്ലല്ല. ഓ, പിന്നെ ഞാനെന്ത് ചാ വെറുതെ. അപ്പുറത്തെ കുടിയിലെ പെണ്ണിനെ കണ്ടോ? കണ്ട് കണ്ട്. ഓള് വലിയ പ്രാട്ടിയുടെ ഗെയിമിൽ ഇത് അങ്ങോട്ട് പോണുണ്ട്. തൊഴിൽ വെളുപ്പിലൊന്നും വലിയ കാര്യമില്ല. കണ്ടാൽ അറിയാം. പിഴയ മറ്റുള്ള അതിലും വലിയ പിഴയ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്. മുണ്ടിപ്പോകരുത്, കിളവി താക്ക് പീതെടുക്കുകയാ. ചേടാ, ഇവൻ എന്നാത്തിനാ ഇത്ര ഞെട്ടേക്കട്ടം ചോദിച്ചാൽ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? പോടാ. ഇവന് ഒരു പിഴയ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് ഇതാ. നോക്കിയേ, ഒരു പന്നിയാ ഇപ്പൊ വെടി കൊണ്ടങ്ങ് പോയെ. തമ്രാറ്റുകുട്ടി വന്നില്ലായിരുന്നേ, അവനെ ഞാൻ ഇവിടെ വെടിവെച്ച് വീഴ്ത്തിയ. അടിതെറ്റിയല്ലേ, നമ്മൾ ചെന്ന് വീഴുന്നത് ആ നരിമടയിലായിരിക്കും. പറഞ്ഞോളൂ, തമ്രാട്ടിക്ക് എന്നോട് എന്തും പറയാം. ഒന്നാമത്, നമ്മൾ ഒരേ കുലത്തിൽ പിറന്നവർ, പഠിപ്പിലും നിറത്തിലും ഒരേപോലെ. എന്നാണെങ്കിലും ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. കാര്യം ആ മരം കൊത്തി നിന്റേതാണെങ്കിലും നമ്മൾ തമ്മിലല്ലേ ചേർച്ച. പിന്നെ തമ്പ്രാട്ടിക്കാണെങ്കിൽ ഇവിടെ മുൻപരിചയമുള്ള ഒരേ ഒരാൾ ഞാനല്ലേ. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് പേടിയാവുന്നു. അതിന് നീ എന്നാ പേടിക്കുന്നേ? നിനക്ക് ഞാനില്ല ഇവിടെ. അവൻ ഒരിടത്തും ഉറക്കുകയല്ല, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട്. അതാ അവന്റെ ശീലം. ചെല്ലുന്നിടത്തെല്ലാം ഓരോന്നിനെ പിഴപ്പിച്ചിട്ട് സ്ഥലം വിടും. ഞാൻ വിശ്വസിക്കില്ല. എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ നിന്റെ വിശ്വാസമല്ലേ, അവനിപ്പോ അടുത്ത മലയെ ചെന്നിട്ടുണ്ടാവും. പോലീസുകാരും കറമ്പൻ ചേട്ടനും ഒക്കെ തെരഞ്ഞു നടക്കുന്നുണ്ട്. കൈ കിട്ടിയ കൊന്നിളിയോ അവര്. സാർ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവൻ പോട്ടെ മോളെ, അവനെ ഓർത്ത് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവൻ നിന്റെ ആരാ? ഊരും പേരും ഇല്ലാത്തവൻ, കാണാൻ ചന്തമുണ്ടോ? അതുമില്ല. വെറ്റലെ മുറുക്കി മാറ്റുചാരായം കുടിച്ച് കാട്ടുവന്നി തിന്ന് പുളിച്ച തെറിയും പറഞ്ഞ് കുളിയും നനയില്ലാതെ മരത്തൊലിയുടെ മോശട്ട് മണവായി നടക്കുന്നവനെ. ഈ താമരപ്പൂ പോലുള്ള പെണ്ണിന് എന്തിനാ? എനിക്കറിയാം, എന്നെ പോലൊരു പുരുഷനെ വിട്ട് നിനക്ക് പോവാൻ സാധിക്കില്ല. ആദ്യം ഒരു വയസ്സൻ നമ്പൂതിരി, പിന്നെ ഒന്നിനും കൊള്ളൂലാത്തൊരു മരം കൊത്തി. എന്റെ ഈ ശരീരം എന്തിനൊക്കെയോ വേണ്ടി ദാഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഈ വേർപ്പിന്റെ ഗന്ധവും നെഞ്ചിടുപ്പിന്റെ താളവും അതെന്നോട് പറയുന്നുണ്ട്. Thank you.
എവിടെയായിരുന്നു ഇതുവരെ? എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അത് പിന്നെ എല്ലാവരും പറഞ്ഞപ്പോ ഞാനും അങ്ങ് വിശ്വസിച്ചു പോയി. എനിക്കറിയാം എന്റെ മരം കൊത്തി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എനിക്കറിയാം, എന്നോട് ക്ഷമിക്കുപ്പോ. സാറായത്തിന്റെ മണണ്ട എന്റെ ദേഹത്ത് മരത്തടിയുടെ മുസ്കണ്ട അടുക്കണ്ട വേണ്ട തോന്നണ്ട. പറ കൊല്ലണോന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റണില്ല. തെച്ചിനകത്ത് വെച്ച് പോയില്ലേ. ഇനി വരയില്ല, ഇനി നമ്മൾ തമ്മിൽ കാണയില്ല. പച്ച പറക്കല തിന്നെ തെഞ്ചിട്ടുള്ളി ഞാനുണ്ടെങ്കിൽ പാർത്തിക്ക് അടുത്ത ജീവിതത്തിലെങ്കിലും. റേഞ്ചർ സാറ് കേഴേ വെടി വെക്കാൻ പോയി. സാറിനെ തേടി ഒരു മുയലും പോയി, പിന്നെ ഒരു കാട്ടുപന്നി മരം കൊത്തി. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. റോസ്മാനെ, ഓ ആ മരം കൊത്തി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ നേരാണോ? അതെ സാറേ, കണ്ണേറിന് ഇട്ടത്ത് നരിതരിക നിലയിലേക്ക് പോകുന്ന കണ്ടവരുണ്ട്. എന്നിട്ട് താൻ എന്ത് ഉണ്ടാക്കാനോട് ഇരിക്കുന്നേ? ഓ ഇതൊന്നും ഞമ്മക്ക് വഴിയോ? ആരും കിട്ടിയില്ലേ ഉസ്മാന്റെ നെഞ്ഞത്തെ കല്ല്. അയ്യോ തിന്നുമ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഒന്ന് അനങ്ങി വാടാവേ. ഉണങ്ങി കുണങ്ങി നടക്കില്ല. റേഞ്ചർ സാറല്ലേ വരുന്നത്? എന്താ സാറേ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ. ഓ റേഞ്ചറാണ്. എന്നാ സാറേ? ആ മരം കൊത്തി ഇറങ്ങിയിട്ടുണ്ട്. നേരെ രാവിലെ ക്വാർട്ടേഴ്സിൽ വന്നായിരുന്നു. ഓ അപ്പൊ അവൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ സാറ്. അതിനിടയില് എനിക്കൊരു അബദ്ധവും പറ്റി. ഏ ആ തമ്പ്രാട്ടി കുട്ടിയെ ഒന്ന് നോക്കി. എന്നിട്ട് അവൻ
അറിഞ്ഞ ലക്ഷണോ? സൂക്ഷിക്കണേ സാറേ, വിഷം ഉള്ളനവാ. അവന്റെ വിഷം ഞാനിന്ന് ഇറക്കും. ഇവിടെ എങ്ങാ വന്ന ഒന്നും ആലോചിക്കണ്ട, ആളെ കൂട്ടി പിടിച്ചങ്ങ് കെട്ടിയേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓ ഓ ആയിക്കോട്ടെ. അയ്യോ, എടാ എടുത്തൊന്ന് കേറ്റടാ. Thank you.
കരുമ്പനിയേനെ മറുപട ചെവിത്താൻ പറഞ്ഞത് ആരാ? ആര് പറഞ്ഞിട്ടാ? എന്നിട്ട് എന്നിട്ട് നീ ഏറ്റ പെണ്ണിനെ എന്റെ ഭൂമിയാ. ഈ വണ്ടിന്റെ പെട്ടിന്റെ ഭാരത്തിൽ വില പറയാൻ ഞാൻ ജീവനുള്ളോട്ട് ഞാൻ ചമ്മതിക്കൂല, ആരെയും ചമ്മതിക്കൂല. Oh,
പുരുഷാരം നോക്കി നിൽക്കെ മുറിവേറ്റ പക്ഷിയെപ്പോലെ അവൻ ശിഖരങ്ങൾ വഴി കയറിക്കയറി അപ്രത്യക്ഷനായി. മരംകുത്തിമലയിലെ നാട്ടുകൂട്ടം ചാവുമരച്ചുവട്ടിൽ കെടാവിളക്ക് കത്തിച്ച് ഇന്നും കാത്തിരിക്കുന്നു അവൻ്റെ വരവും പ്രതീക്ഷിച്ച്.